وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، بهمان بطة أستاذ عمر، بريه بطة سهودر أمارة، سورة الشرح، أبير سوجي بيكون هذا بولتنة، وشال أمان سورة الشرح عند آشي أنغلو، يجورنيه سمعته ولل، شروداي سورة الشرح هنا ون، بارنج بوعا من نان، ودشي كن هذا، أديماي سورة الشرح عند آشي أنغليلودة، شروداي نقدان بوعا. بسم الله الرحمن الرحيم. ألم نشرح لك صدرك او نبي അങ്ങേക്കു വേണ്ടി അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ നബിയേ. വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക. ഓ നബിയേ, അങ്ങയുടെ മുതുകൊടിച്ചു കളയുന്ന ഭാരത്തെ അങ്ങേക്ക് നാം ലഘൂകരിച്ചു തന്നില്ലയോ, അങ്ങേക്ക് നാം താഴ്ത്തിക്കളഞ്ഞില്ലയോ നബിയേ. വറഫഅനാ ലക ദിക്റക. ഓ നബിയേ, അങ്ങയുടെ പ്രകീർത്തനങ്ങളെ അങ്ങയുടെ സൽകീർത്തനങ്ങളെ നാം വാനോളം ഉയർത്തിയില്ലയോ നബിയേ. ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ. തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. എന്തു പ്രയാസം വന്നാലും അതിനുശേഷം ഒരു വിജയമുണ്ടാകും, ഒരെളുപ്പമുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്രാ. തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. ഫഇദാ ഫറഗ്ത ഫൻസബ്. നബിയേ, അള്ളാഹു അങ്ങേക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ, അതിനെല്ലാം ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേറെ പണിയൊന്നുമില്ലാതെ അടുത്ത പ്രവർത്തനത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രവേശിച്ച് അതിൽ കഠിനാധ്വാനം ചെയ്യണം നബിയേ. വഇലാ റബ്ബിക ഫർഗബ്. അങ്ങയുടെ റബ്ബിലേക്ക് അങ്ങ് പ്രതീക്ഷയർപ്പിക്കണം നബിയേ. അലം നശ്റഹ് ലക സദ്റക്. അങ്ങയുടെ ഹൃദയം അങ്ങേക്ക് വേണ്ടി നാം വിശാലമാക്കി തന്നില്ലയോ നബിയേ. ഈ ഹൃദയ വിശാലതയെ പണ്ഡിതന്മാർ നാല് രൂപത്തിലാണ് വിശദീകരിക്കുന്നത്. നാല് രൂപത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഒന്നാമതായി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം എന്തും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഹൃദയമാണ്. ഏതു കടിച്ചാൽ പൊട്ടാത്ത വിഷയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിമ്പിളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതി കൊടുക്കുമ്പോൾ ഹബീബായ തങ്ങൾ മുമ്പുള്ള ആയത്തൊന്നുകൂടി ഇങ്ങനെ ആവർത്തിച്ചു നോക്കും. അതെങ്ങാനും ഇനി കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ചിന്തയിൽ ഹബീബായ തങ്ങൾ അതിങ്ങനെ ആവർത്തിച്ചു നോക്കുമ്പോൾ അള്ളാഹു പറയുന്നു, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി. ഓ നബിയേ, തിടുക്കത്തിൽ അങ്ങയുടെ നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈന ജംഅഹു വഖുർആന. ആ ഖുർആനെ നിങ്ങൾക്ക് എളുപ്പമാക്കി തരലും അതിൻ്റെ അക്ഷരങ്ങളെയെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തലും അത് നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് നോക്കേണ്ടതില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് പറയുന്നത് കാണാം, മഹാനവർകൾ ഒരു പേജ് അങ്ങനെ വായിച്ചാൽ മഹാനവർകൾക്ക് പിന്നീട് അത് ഹിഫ്ലാകും. പിന്നീടത് ഒരു വള്ളി പുള്ളി തെറ്റില്ലാതെ മഹാനവർകൾ അങ്ങനെ പറയും. ഇത് മഹാനവർകൾ പഠിച്ചുണ്ടാക്കിയ കഴിവാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയും പഠിക്കാൻ പോയിട്ടില്ല. ആ ഹബീബായ തങ്ങൾക്ക് ഖുർആനിക വചനങ്ങൾ കൃത്യമായി തന്നെ ഒന്നും മനസ്സിലാകാത്തതായി ഒന്നിട്ടുമില്ല. ഹബീബായ തങ്ങളുടെ ഹൃദയവിശാലത കൊണ്ട് അതാണ് അള്ളാഹു ചോദിച്ചത്, നബിയേ, അങ്ങയുടെ ഹൃദയത്തെ അങ്ങേക്ക് വേണ്ടി നാം വിശാലമാക്കി തന്നില്ലയോ. മറ്റൊരു വിശദീകരണം പണ്ഡിതന്മാർ പറയുന്നത്, ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കഴിവ് ഹബീബായ തങ്ങളുടെ ഹൃദയത്തിനുണ്ട്. അതും ഈ ശർഹു സുദൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിന്റെ തെരുവീഥികളിൽ വെച്ച് നടന്ന ആ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് അവിടെ മലക്ക് വന്ന് ഈ മല മറിച്ചിരട്ടെ എന്ന് ചോദിച്ചപ്പോഴും ഹബീബായ തങ്ങൾ അവിടുത്തെ ഹൃദയവിശാലത കൊണ്ട് പറഞ്ഞത് വേണ്ട എന്നാണ്. എന്ത് പ്രശ്നങ്ങളും സഹിക്കാനുള്ള കഴിവ് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു നൽകി. ദൗത്യ നിർവഹണത്തിൽ എന്ത് പ്രശ്നം വരുമ്പോഴും അതിനെയെല്ലാം മറികടന്ന് ഹബീബായ തങ്ങൾ മുന്നേറി. ഇതുപോലെ ഹബീബായ തങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്കും ശറഹു സുദൂർ ലഭിക്കും. ശൈഖുന തന്നെ അതിന് വലിയ ഉദാഹരണമാണ് നമുക്ക് മുന്നിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമതായും മറ്റൊരു രൂപത്തിൽ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നത്, ഏത് കൊടിയ ശത്രുവിനും പൊതുമാപ്പ് നൽകാൻ ഹബീബായ തങ്ങൾക്ക് ആ രീതിയിലുള്ള ഹൃദയവിശാലത അല്ലാഹു നൽകി. നമുക്കറിയാം മക്ക ഫതഹിന്റെ ചരിത്രം. ഹബീബായ തങ്ങൾ കഅബയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ തൻ്റെ മുന്നിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിപ്പായിപ്പിച്ച കുറൈശി തമ്പ്രാക്കന്മാർ തൻ്റെ മുന്നിലുണ്ട്. എന്നിട്ടും ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്കെതിരെ ഇന്ന് പ്രതികാരമില്ല എന്ന് പറഞ്ഞു നിർത്തിയില്ല. ശർഹു സുദൂർ കൊണ്ട് ഹബീബായ തങ്ങൾ ബാക്കി പറഞ്ഞത്, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ. ഹബീബായ തങ്ങളുടെ ഹൃദയവിശാലതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റു ചില പണ്ഡിതന്മാർ ഇതിന് വിശദീകരണമായി പറഞ്ഞത് കാണാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ശഖു സദ്ർ, അല്ലാഹുവിൻ്റെ മേൽനോട്ടത്തിൽ മലക്കുകൾ വന്നുകൊണ്ട് ഹൃദയ ശാസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ ഹദീസ്, അതും ഈ ഹദീസ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. وَوَضَعْنَا عَنْكَ وِزْرَكَ الَّذِي أَنْقَضَ ظَهْرَكَ ഓ നബിയേ, അങ്ങയുടെ മുതുകൊടിച്ച് കളയുന്ന രീതിയിലുള്ള ഭാരത്തെ അങ്ങേക്ക് നാം ലഘൂകരിച്ചു തന്നില്ലയോ. ഇമാം നസഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഇതിനെ വിശദീകരണം പറഞ്ഞത് കാണാം, ഖഫഫ്നാ അൻക അബാ അന്നുബുവതി വൽ ഖിയാമി ബി അംരിഹാ, നുബുവത്തിന്റെ ഭാരം അങ്ങേക്കു നാം ലഘൂകരിച്ചു തന്നു തങ്ങളെ. വൽ ഖിയാമി ബി അംരിഹാ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, അത് പ്രബോധനം ചെയ്യാനുമുള്ള ഭാരത്തെ അങ്ങേക്ക് നാം ലഘൂകരിച്ചു തന്നു തങ്ങളെ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇതിന് നൽകിയ വിശദീകരണം നമുക്ക് കാണാം. അസംനാക അനി ഇഹ്തിമാലിൽ വിസ്രി ഹഫിദ്നാക ഖൗല നുബുവതി ഫിൽ അർബഈന മിനൽ അദ്നാസ്. ഓ ഹബീബായ തങ്ങളെ, അങ്ങേക്ക് പാപം വരാനുള്ള സാധ്യതയെ തൊട്ട് പോലും അല്ലാഹു അങ്ങേ പരിശുദ്ധമാക്കിയിരിക്കുന്നു, അല്ലാഹു അങ്ങേ സംരക്ഷിച്ചിരിക്കുന്നു. അത് നുബുവത്തിന് മുമ്പ് പോലും വരുന്നതിൽ നിന്ന് അല്ലാഹു അങ്ങേ സംരക്ഷിച്ചിരിക്കുന്നു. നുബുവത്തിൻ്റെ ഭാരം കുറച്ചു എന്ന് പറയുമ്പോൾ ഒരു ചരിത്രം നമുക്കറിയാമല്ലോ. വഹീൻ്റെ തുടക്കത്തിലുള്ള ചരിത്രം, ഹബീബായ തങ്ങൾ ഗാറു ഹിറയിൽ നിന്ന് വഹീ ലഭിച്ച് ഹബീബായ തങ്ങൾ പലരും പറയാറുണ്ട്, മലക്കിനെ പേടിച്ച് മലക്കിനെ ആദ്യമായി കാണുമ്പോൾ ആ പേടിയിലാണ് ഹബീബായ തങ്ങൾ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് വന്ന് സമ്മിലൂനി സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പെട്ട് മൂടിത്തരൂ എന്ന് പറഞ്ഞത്. പലരും ഇങ്ങനെയാണ് ചരിത്രത്തെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ചരിത്രം അങ്ങനെയല്ല. ഹബീബായ തങ്ങൾക്ക് വഹ്യി ലഭിച്ചപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഈ ദൗത്യം എന്നോട് പൂർത്തീകരിക്കാൻ കഴിയുമോ, എനിക്കതിന് സാധിക്കുമോ എന്നുള്ള ചിന്തയിലാണ് ഹബീബായ തങ്ങൾ പരിഭ്രമിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി വരുന്നത്. എന്നിട്ടാണ് ഖദീജ ബീവിയോട് ഒന്ന് സ്വസ്ഥമായി ചിന്തിക്കാൻ വേണ്ടി എന്ന് പുതപ്പെട്ടു മൂടിത്തരൂ എന്നാവശ്യപ്പെടുന്നത്. എന്നാൽ വഹാബികൾ ഇവിടെ വിസ്ർ എന്നതിന് പാപം എന്നർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പാപത്തിന് വിസ്ർ എന്ന് പ്രയോഗമില്ല, ഭാരത്തിനാണ് വിസ്ർ എന്ന് പ്രയോഗിക്കുന്നത്. പാപം പിന്നീട് ഭാരമായി മാറുന്നത് കൊണ്ടാണ് പാപത്തെക്കുറിച്ച് വിസ്ർ എന്ന് പ്രയോഗിക്കുന്നത്.
അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഭാരമെന്നാണ് വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുതുകൊടിക്കുന്ന രീതിയിലുള്ള പാപങ്ങൾ ചുമന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ തൊലിക്ക് കാണ്ടാ മൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ്. ഒരിക്കലും ഹബീബായ തങ്ങളെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? ആളെ മനസ്സിലാക്കാതെയാണോ അവർ സംസാരിക്കുന്നത്? ഹബീബായ തങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ ഷെറുകളിൽ പെടാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിയേ, അങ്ങയുടെ കീർത്തി, അങ്ങയുടെ പ്രകീർത്തനം, അങ്ങയുടെ സൽകീർത്തനം നാം ഉയർത്തിയില്ല തങ്ങളെ. തഫ്സീറു തുബരിയിൽ ഒരു സംഭവം കാണാ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറു തുബരിയിൽ പറഞ്ഞ സംഭവം, ഒരിക്കലത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. എന്നിട്ട് പറയുകയാണ്, ഇന്ന റബ്ബി വ റബ്ബക യഖൂലു യാ റസൂലല്ലാ കൈഫ റഫഅതു ലക ദിക്റക. ഓ നബിയേ, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അങ്ങയുടെ പ്രകീർത്തനം, അങ്ങയുടെ സൽകീർത്തനം നാം ഉയർത്തിയതെന്ന് അങ്ങേക്ക് അറിയുമോ? എത്രയാണ് ഉയർത്തിയതെന്ന് അങ്ങേക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങളുടെ മറുപടി, അള്ളാഹു ആലം, അള്ളാഹു അറിയുന്ന, അതാണ് ഏറ്റവും അറിയുന്നവൻ, അവനാണ് ഏറ്റവും അറിയുന്നവൻ. മറുപടി പറയുന്നു ജിബ്രീൽ, എന്നെ അള്ളാഹു ഇപ്പോൾ അയച്ചത് അതിനുവേണ്ടിയാണ്. അള്ളാഹു പറയുന്നത്, ഇതാ ദുക്കിർത്തു ദുക്കിർത്തമായി, എന്നെ എവിടെയെങ്കിലും പറയപ്പെട്ടാൽ അവിടെയെല്ലാം തങ്ങളെയും പറയപ്പെടുന്നതാണ്. എവിടെയെല്ലാം എന്നെ പറയുന്നുണ്ടോ അവിടെയെല്ലാം തങ്ങളെയും പറയും. നമുക്ക് സർവ്വസമയത്തും കാണാൻ കഴിയുന്നതാണ്. വാങ്കിൽ മുഅദ്ദിന് അള്ളാഹുവിനെ പറഞ്ഞാൽ ഉടനെ റസൂലുള്ളയുണ്ട്. നിസ്കാരം ശരിയാകണമെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും പറയണം. ഹസ്സാൻ ഇബ്നു സാബിത് തങ്ങൾ പാടി, വളമ്മ ലില്ലാഹുസ്മൻ നബീ ലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അഷ്ഹദു. അഞ്ച് വഖത്ത് നിസ്കാരത്തിൻ്റെ സമയങ്ങളിലും മുഅദ്ദിനദാ അത് ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹിൻ്റെ പേര് പറഞ്ഞാൽ അതിനോട് ചേർത്തിക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ പേരും പറയും. വശക്കാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദും വഹാദാ മുഹമ്മദു. മാത്രമല്ല അള്ളാഹു തൻ്റെ പേര് പകുത്തു നൽകിയാണ്, അതിനെ മുറിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹ്ക്ക് പേര് നൽകിയത്. അർശിൻ്റെ അധിപനായ അള്ളാഹു മഹ്മൂദാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് ാണ്. ശേഷം പറയുന്നത്, നബിയേ, പ്രയാസത്തിന് ശേഷമാണ് എളുപ്പം. അതുകൊണ്ട് തന്നെ ഈ പ്രബോധനത്തിന്റെ മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും, അതെല്ലാം അങ്ങ് ക്ഷമിക്കണം. അതിനുശേഷം വിജയമുണ്ട്, എളുപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പ്രയാസമൊന്നും പ്രയാസമാവില്ല, പ്രതിസന്ധികളൊന്നും പ്രതിസന്ധിയാവില്ല. അത് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, ആധുനിക സമൂഹത്തിൽ തൂങ്ങി മരിക്കലുകൾ കൂടുമ്പോൾ അവരോ എന്നും ഓർത്തു വെക്കേണ്ട ഒരായത് കൂടിയാണിത്. ഫഇദാ ഫറഗ്ത ഫൻസബ്. നബിയെ, അങ്ങൊരു ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പ്രവേശിക്കണം. വഇലാ റബ്ബിക ഫർഗബ്. ഇതുകൊണ്ടെല്ലാം അങ്ങ് അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യം വെക്കുകയും വേണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് പോലെ തന്നെ സൂറത്തു ശർഹ് വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ നല്ല രീതിയിൽ, ആശയസമ്പുഷ്ടമായ ഖുർആൻ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, ആശയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.